ഹായ് ഗൈസ്, മെഡിക്കൽ കോഡിങ്ങിൻ്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് നിരവധി പേരാണ് ഈ ഒരു രംഗത്തേക്ക് ഇതിൻ്റെ തൊഴിലവസരങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വരുന്നത്. അത്തരത്തിൽ നമ്മൾ നടത്തിയ ഒരു സെമിനാറിലൂടെ നമ്മുടെ കാർഡിയാലിക്ക സൊല്യൂഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള മറ്റൊരു കാർഡിയനെയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രാക്ട് ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ് സെഷനിലോട്ടേക്ക് പോവാം. അഞ്ജന, ഹായ്. നമ്മൾ നേരിട്ട് പരിചയമില്ല, എന്ന് വെച്ചാൽ കോവിഡ് ആയതുകൊണ്ട് തന്നെ. അഞ്ജന ഓൺലൈൻ ആയിരുന്നു, അതുകൊണ്ട് തന്നെ നേരിട്ട് പരിചയം കുറവാണ്. അപ്പൊ എന്തായാലും ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തോ അഞ്ജന. എന്റെ പേര് അഞ്ജന, ഞാൻ കണ്ണൂർ തലശ്ശേരിയിലാണ്. എന്റെ ഗ്രാജുവേഷൻ ചെയ്തത് BSc മൈക്രോബയോളജി ശ്രീനാരായണ കോളേജ് കണ്ണൂർ ആയിരുന്നു. പിന്നെ മെഡിക്കൽ കോഡിംഗ് ഇവിടെ കാർഡിയാ ഹെൽത്ത് കെയർ സൊല്യൂഷൻ. ഓക്കേ ഓക്കേ, സ്ഥലം കണ്ണൂരാണ് അല്ലേ? ഓക്കേ ഓക്കേ. പഠിച്ചത് ശ്രീനാരായണ കോളേജ് കണ്ണൂർ തന്നെ. ഓക്കെ ഓക്കെ. അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു കോഴ്സിലോട്ടേക്ക്, നമ്മുടെ സെമിനാറിലൂടെയാണ് അറിഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാണ് ഇതിൽ? ഓക്കെ, സെമിനാറിലൂടെയാണ് കാര്യം കൂടുതൽ മനസ്സിലായത് അല്ലേ? ഓക്കെ ഓക്കെ. അതിനു മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നോ ഈ ഒരു മെഡിക്കൽ കോഡിങ്ങിനെ പറ്റി? എന്റെ ഫ്രണ്ടിന്റെ ഏച്ചി ഉണ്ടായിരുന്നു മെഡിക്കൽ കോഡിംഗ് ഫീൽഡിലായിരുന്നു, അപ്പൊ ചെറുതായിട്ട് അറിയായിരുന്നു. പിന്നെ കാർഡിയൻ അവർ വന്നപ്പോ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടായിരുന്നു. ഓക്കെ. പക്ഷെ തന്നെ മെഡിക്കൽ കോഡിംഗ് കേട്ട ആ സമയത്ത് അറിഞ്ഞ സമയത്ത് എന്ത് തോന്നി? ചേച്ചിയുടെ ആ ഫ്രണ്ടിൽ നിന്ന് അറിഞ്ഞ സമയത്ത് ജസ്റ്റ് ഒരു മെഡിക്കൽ കോഡിംഗ് ഫസ്റ്റ് തന്നെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പം ആർക്കും മനസ്സിലായി കൊള്ളണമെന്നില്ല, എന്താണ് ഈ ഒരു സംഭവം എന്നുള്ളതും. ഇതിന്റെ എന്താണ് വെബിനാറിലും ഡെമോ സെഷനിലൊക്കെ ഇരുന്ന ആളുകൾക്ക് ഇതിനെ പറ്റിയുള്ള ഒരു കറക്റ്റ് ഐഡിയ കിട്ടുള്ളൂ, അല്ലാതെ മീൻസ് മെഡിക്കൽ കോഡിംഗ് ജസ്റ്റ് അറിയുന്നവർക്ക് ഒരു ഐഡിയ കിട്ടും. ആ സമയത്ത് കേട്ടപ്പോ എന്ത് തോന്നി? ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, എന്താ സംഭവം, ഇതെന്താ ചെയ്യേണ്ടത്, അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ആകെ മനസ്സിലായത് വേഗം ചെയ്ത് കഴിഞ്ഞാൽ ജോലി കിട്ടും, പ്ലേസ് ആവും എന്നുള്ള കാര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇത് ക്ലാസ് കേട്ടപ്പോ കുറച്ച് തിരിയാൻ തുടങ്ങി, അതെങ്ങനെയാ സംഭവം, എങ്ങനെയാ കോഡ് എടുക്കേണ്ടത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു കോഴ്സിന് ജോയിൻ ചെയ്ത സമയം എപ്പോഴായിരുന്നു? ഞാൻ ജൂലൈ ബാച്ച് ആയിരുന്നു. ഈ കഴിഞ്ഞ 2021 ജൂലൈ ബാച്ച് ആയിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം അതിനുശേഷം എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഓവറോൾ ആയിട്ട്? നമുക്ക് ഒക്ടോബർ വരെ എടുത്തായിരുന്നു, പിന്നെ കുറച്ച് മോക്ക് സെക്ഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഇന്റർവ്യൂ. ഓക്കെ ഓക്കെ. എങ്ങനെയാണ് ത്രൂ ഔട്ട് ദ ക്ലാസ് എങ്ങനെയുണ്ട്, മനസ്സിലാക്കി പഠിക്കാനും എന്താണ് എക്സ്പീരിയൻസ് ചെയ്ത് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? നമുക്കിപ്പോ ടീച്ചർ എന്തെങ്കിലും സബ്ജക്ട് മനസ്സിലാവുന്നില്ല, അവരോട് പറഞ്ഞാൽ വേറെ ടീച്ചറെ ആക്കി തരും, അതൊന്നും ഒരു പ്രശ്നമില്ല. എന്നാൽ പിന്നെ റിപ്പീറ്റ് വേണ്ടിക്കില് അത് ചെയ്തു. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും നോർമലി ഉണ്ടോ? മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലൂടെ നോർമലി കടന്നു വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡൗട്ടുകൾ ഉണ്ടോ, അങ്ങനത്തെ പഠിക്കാൻ പറ്റാത്തൊരു? ഇവിടെ കാർഡിയോ ബേസിക് കോട്ട് എല്ലാം പറഞ്ഞുതരും, നമുക്ക് അനാട്ടമി ഫിസിയോളജി എല്ലാം പറഞ്ഞുതരും, എന്നിട്ടേ എടുക്കും. ഓക്കെ ഓക്കെ. കറക്റ്റ് ഫോളോ ചെയ്തുകൊണ്ട് കറക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അല്ലേ? അതൊക്കെ ഇന്റർവ്യൂ സൈഡിലേക്ക് പ്ലസ് ഉണ്ടായിരുന്നോ കറക്റ്റ് ആ ഒരു ഫ്രം ദ ബേസ് തൊട്ട് എല്ലാ സെഷനും സ്റ്റാർട്ട് ചെയ്തതും? ഓക്കെ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ 3 മാസത്തെ കോഴ്സിന് ശേഷം ഇന്റർവ്യൂലോട്ടേക്ക് ഫോക്കസ് ചെയ്ത സമയത്ത് എന്ത് തോന്നി? ഇന്റർവ്യൂലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലേക്ക് കടന്ന സമയത്ത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷന്റെ ചെറിയൊരു ഇതുണ്ടായിരുന്നു, പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ കാർഡിയോ വഴി നമുക്കൊരു ഷെഫീഖ് എന്ന് പറഞ്ഞ അറേഞ്ച് ചെയ്തു, പിന്നെ സാറിന്റെ ക്ലാസ് ആയി. ഇപ്പൊ പിന്നെ കുഴപ്പമില്ലാതെ, കമ്മ്യൂണിക്കേഷൻ അത്ര വലിയ പ്രശ്നമില്ലാതെ. ഓക്കെ ഓക്കെ ഓക്കെ. അതിനുശേഷം എങ്ങനെയായിരുന്നു ഇന്റർവ്യൂ, ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ഒന്ന് പറയാം. എന്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഉണ്ടായത്. ഫസ്റ്റ് അവിടുത്തെ HR വിളിച്ചു, അവിടെ ഫസ്റ്റ് തന്നെ ഇത് ഫുൾ അനാട്ടമി ഫിസിയോളജി ആ സെക്ഷൻ ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടായത്. സെക്കൻഡ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും, പിന്നെ എന്നോട് ചോദിച്ചത് മെയിൻ ആയിട്ട് ഗ്രാജുവേഷനിൽ പഠിച്ച കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ആ ഒരു പ്രോസസ്സോട് കൂടി രണ്ട് പ്രോസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതോടുകൂടി ഒരു ഫൈനലിസ്റ്റിലോട്ടേക്ക് സെലക്ട് ആയി അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്ത് തോന്നി ആ ഒരു സമയത്ത് സെലക്ട് ആയി എന്ന് പറഞ്ഞ് അവരുടെ മെസ്സേജ് വന്ന സമയത്ത് സന്തോഷം ഉണ്ടായിരുന്നോ? ഞാൻ വിശ്വസിക്കാൻ പറ്റില്ല, കാരണം എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു, എനിക്ക് അറിയുന്നില്ലായിരുന്നു എങ്ങനെയാ ഇത് ഇതാക്കേണ്ട, ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യേണ്ടതെന്നൊന്നും ജസ്റ്റ് ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് എന്താ പറയാ, ഇല്ല അത് ലെക്ക് എന്നല്ല, അത് കറക്റ്റ് എന്താ പറയാ, കറക്റ്റ് ആ ഒരു പ്രിപ്പറേഷൻ കറക്റ്റ് ഒക്കെ മീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ഇന്റർവ്യൂവിൽ കറക്റ്റ് കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാൻ അഞ്ജനക്ക് പറ്റിയിട്ടുണ്ടാവും. അത് തന്നെയാണ് അവിടുത്തെ ഒരു ഇത് വന്നിരിക്കുന്നത്, അല്ലാതെ
ലക്ക് ഒരു ഇത് കണക്ഷൻ ആണ്, അല്ലാതെ എന്താ പറയാ കറക്റ്റ് ആ ഒരു പെർഫോമൻസ് തന്നെയാണ് പ്യുവർലി. എന്താ വെച്ചാൽ അജൂബ എന്ന് പറയുന്ന ഒരു അതനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് എന്ത് ചെയ്യാം, നമുക്കത് പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അജൂബ പോലത്തെ ഒരു കമ്പനി എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോകുന്ന ഒരു കമ്പനിയാണ്. കറക്റ്റ് എന്താണ് കറക്റ്റ് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നെ മീൻസ് കാൻഡിഡേറ്റ്സിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ആ ഒരു കമ്പനി തന്നെ കയറുക എന്ന് പറയുന്നത് വളരെ എന്താണ് അതൊരു ലക്കം കൂടെ തന്നെയാണ്. അപ്പം ഇനിയിപ്പം എന്താണ് ഇപ്പം ഇനിയിപ്പം ബാച്ച് ട്രെയിൻ തുടങ്ങുന്നത് ഈ മാസം 29th ആണ്. അപ്പം ഇപ്പം വർക്ക് ഫ്രം ഹോം ആയിട്ട് അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആയോ ട്രെയിനിങ്ങും ഓൾറെഡി അജൂബയിൽ ഒരുപാട് പേര് നമ്മുടെ ഗാർഡിയൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എന്ത് തോന്നി ത്രൂ ഔട്ട് ഈ കോഡിംഗ് പഠിച്ച് ഇപ്പൊ ജോലിയിൽ കയറിയ ആ ഒരു സമയത്ത് എന്താണ് പറയാനുള്ളത്? ജോലി കിട്ടുമോ എന്ന് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, പ്ലേസ് ആവും പിന്നെ. അപ്പൊ ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ പ്ലേസ് ആയപ്പോ തോന്നി മെഡിക്കൽ കോഡിംഗ് എടുത്തതിനെ കൊണ്ട് ദോഷമൊന്നും ഇല്ല തോന്നി. തീർച്ചയായിട്ടും അത്രയും കരിയർ ഗ്രോത്ത് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾ ഷോർട്ട് ടേം ഡ്യൂറേഷൻ ചെയ്തിട്ട് നിങ്ങൾ ഒരു വെൽ അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള ഒരു ഹൈടി ഹബിലോട്ടേക്കാണ് പോകുന്നത് അല്ലേ. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഡയറക്റ്റ് ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ്, ഇൻ കേസ് ഓഫീസ് ആവുകയാണെങ്കിൽ തന്നെ അവിടെ പോയിട്ട് അവിടുന്ന് കിട്ടുന്ന ആ ഒരു നോളജും അവിടുന്ന് കിട്ടുന്ന നിങ്ങൾക്ക് ആ വരുന്ന കാര്യം ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമ്മൾ വെബിനാറിലൊക്കെ പറയുന്ന ആ ഒരു ഗ്രോത്ത് പാറ്റേൺ തന്നെയാണ് വരിക. അപ്പം അതിലോട്ടേക്കാൾ നമുക്ക് എളുപ്പത്തിൽ കയറാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അവിടെയൊക്കെ ഈ പറഞ്ഞ ഈ നമ്മൾ കടയിൽ നിന്ന് എടുത്ത ആ ഒരു സ്പെഷ്യൽ ഫ്രം ദ ബേസിക് ഒട്ട് കാര്യങ്ങൾ പറഞ്ഞതെന്നു അഞ്ജന പറഞ്ഞു. അതൊക്കെ ഓരോന്നും ഓരോ സ്ഥലത്തും യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്യേണ്ട സമയത്ത് യൂസ് ചെയ്യാൻ അഞ്ജനയ്ക്ക് പറ്റും. എന്താ വെച്ചാൽ അതങ്ങനെ തന്നെ അത് വരും. അപ്പോൾ ആ സമയത്താണ് അവിടെയാണ് നമ്മുടെ പെർഫോമൻസ് കൂടുകയും ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ടുള്ള ഹയറാർക്കൽ ഗ്രോത്ത് വരുന്നത് എന്ന് പറയുന്ന ഒരു ഏരിയ അവിടെയാണ്. അത് പലതരത്തിലും കാര്യങ്ങൾ ഡൗട്ട് ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമുക്കത് ക്ലാരിറ്റി ചെയ്ത് കൊടുക്കാനും അത് ഏത് സൈഡാണ് അനാട്ടമി സൈഡ് ആണെങ്കിലും എന്ത് സൈഡാണ് കോഡിംഗ് സൈഡ് ആണെങ്കിലും എല്ലാം നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും. പലതരത്തിലും അത് യൂസ്ഫുൾ ആകും. അത് തന്നെയാണ് അവിടെ ഒരു പ്രൊമോഷണൽ ഹയറാർക്കിയിൽ അവരെന്ത് ചെയ്യുന്നത് പല രീതിയിലും അവരെന്ത് ചെയ്യുക കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഏറ്റവും ഹയർ പൊസിഷനിലോട്ടേക്ക് പോകാൻ പറ്റും. അത്രയും ഒരു ഗ്രോത്ത് ഉള്ള ഒരു ഏരിയ തന്നെയാണ് കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് കറക്റ്റ് അങ്ങനെ തന്നെയാണ്. അപ്പം അത് ഒരു മീൻസ് ബേസിക് മൈക്രോബയോളജി അല്ലേ പറഞ്ഞത് അല്ലേ. ഓക്കെ ഓക്കെ. ഇനിയിപ്പം അഞ്ചര അപ്പൊ CPC ഇല്ലാതെയാണ് കയറുന്നത്? അതെ അതാണ് മീൻസ് അവര് കുറെയൊക്കെ കാര്യങ്ങൾ അവർക്ക് കുറെ പ്ലസ്സുകൾ ഉണ്ട്. അവര് അതുകൊണ്ട് തന്നെ എപ്പം വേണമെങ്കിലും നമുക്ക് എന്താ CPC ഫോക്കസ് ചെയ്യുകയും ചെയ്യാം. ഇൻ ബിറ്റ്വീൻ ആയിട്ട് എപ്പം വേണമെങ്കിലും അത് ചെയ്യാനും പറ്റും. അതിനനുസരിച്ചുള്ള അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അതും കൂടുതൽ സപ്പോർട്ട് CPC എടുക്കാനുള്ള മാക്സിമം സപ്പോർട്ട് ഓൺലൈൻ ആയിട്ട് കാർഡിയൻ്റെ സൈഡിൽ നിന്നും എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. അത് എപ്പോഴും ഉണ്ടാവും. അത് ഈ CPC എടുക്കാൻ മാത്രമല്ല ത്രൂ ഔട്ട് എപ്പോൾ വേണമെങ്കിലും കാർഡിയായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലൊക്കെ എന്ത് സപ്പോർട്ടും എന്തുണ്ടാവും കാർഡിയുടെ സൈഡിൽ നിന്നുണ്ടാവും. അപ്പം കൂടുതലായിട്ട് എന്താണ് പറയാനുള്ളത്? ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ടേക്ക് കടന്നു വരുന്ന ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ജനറൽ ആയിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ നമ്മളെ കൊണ്ട് പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാം അങ്ങനെ വലിയ ഇതൊന്നും വേണമെന്നില്ല, കുറച്ച് ബേസിക് നോളജും പിന്നെ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പഠിപ്പിച്ചിരുന്ന് ഞാൻ പറഞ്ഞു. കുറെയാളോടെ അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട് എന്തായാലും അഞ്ജനയായിട്ട് ഈ ഒരു സമയം കുറച്ച് സമയം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയതിൽ. അപ്പം ഇനി എന്തായാലും വരുന്ന ദിവസങ്ങളിൽ വർക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിലെ എൻഗേജ്മെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു തരത്തിൽ ഇപ്പം വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ കൂടെ ആ തരത്തിലുള്ള പല കാര്യങ്ങളിലും ബിസിനസ് ഉണ്ടാവും. അപ്പം എന്തായാലും ഈ ഒരു സമയം മാറ്റിവെച്ചതിൽ സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ ഓക്കെ. അപ്പം കൂടുതലായിട്ട് വേറെ എന്തെങ്കിലും എന്ത് ഇത് പറഞ്ഞതുപോലെ CPC ആണെങ്കിലും അതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഈ ഒരു ഇതിന് കൂടെ തന്നെ എന്ത് ചെയ്യുക കൊണ്ടുപോവുക. അതിനുവേണ്ടി പ്രത്യേക സമയം ചെറിയ സമയം മാറ്റി വെച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഇതിനു കൂടെ തന്നെ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ അതിനെന്ത് സപ്പോർട്ടും ഞാൻ പറഞ്ഞതുപോലെ കാർഡിയുടെ സൈഡിൽ നിന്ന് എപ്പോഴും ഉണ്ടാവും. അത് ഞാൻ അഷുറൻസ് തരികയാണ്. വേറെ എന്തെങ്കിലും എനിത്തിങ് മോർ? വേറെ ഒന്നുമില്ല. ഓക്കെ. എന്തായാലും വളരെ നന്ദിയുണ്ട് അഞ്ജന. താങ്ക് യു. ടേക്ക് കെയർ ആൻഡ് ബൈ. ഗൈസ്, നമ്മൾ സംസാരിച്ചത് അഞ്ജനയായിട്ടായിരുന്നു. അവിടെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ സെലക്ഷനിൽ ജോലിയിൽ പ്രവേശിച്ച ഒരാളാണ്. കഴിഞ്ഞ ജൂലൈ മന്തിൽ അഡ്മിഷൻ എടുത്തു.
കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അഞ്ചര തന്നെ നമുക്ക് നമ്മുടെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് കാര്യം കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് നമുക്കത് കൂടുതൽ ഇതിനെ പറ്റിയുള്ള അവയർനെസ് കൂടുതൽ കൂടുകയും ചെയ്യും, കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ടേക്ക് കെയർ, ബൈ.